ബിരുദവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫോർത്ത് അലോട്ട്മെന്റ് ഫലം നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഫോർത്ത് അലോട്ട്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണുക, അതുകൊണ്ട് അവരുടെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കുക. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫോർത്ത് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു രേഖയാണ് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്നത്. ഈ അലോട്ട്മെന്റ് മെമ്മോ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ലോഗിനിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം വിൻഡോയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ അയർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ലാത്ത അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ കംപ്ലീറ്റഡ് പ്രൊഫൈൽ, ഇത് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുക്കേണ്ടതാണ് അഡ്മിഷന്റെ സമയത്ത്. വ്യൂ റിസീപ്റ്റ്, നിങ്ങളുടെ റിസീപ്റ്റും നിർബന്ധമായിട്ടും, രജിസ്ട്രേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ റിസീപ്റ്റും നിർബന്ധമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളെ ഫീസ് അടച്ച വിവരങ്ങളുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ആ റിസീപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും താഴെയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വ്യൂ പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ എന്നുള്ളത്. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ലഭ്യമാകുന്നുള്ളൂ. അത്തരം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വ്യൂ പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ വിശദമായ ഒരു അലോട്ട്മെന്റ് മെമ്മോ ആണ്. ആ മെമ്മോ നിങ്ങൾക്ക് വിശദമായ രീതിയിലൊന്ന് നോക്കുക. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ആ നമ്പർ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് എന്ന് ലഭിക്കും. അലോട്ടഡ് കാറ്റഗറി ഏതാണ് അതവിടെ ഉണ്ടാകും. ഏത് പ്രോഗ്രാമിനാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് അതവിടെ കാണാം. അതുപോലെ തന്നെ ഏത് കോളേജിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. പിന്നീട് ജോയിനിങ് ഡേറ്റ്, ഓരോ വിദ്യാർത്ഥികൾക്കും ആ ഓരോ ഡേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ വിഷയത്തിനും അനുസരിച്ച്. അപ്പോൾ ആ പ്രത്യേകം ആ ഡേറ്റ് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ബികോമിനെ സംബന്ധിച്ചിടത്തോളം 29 ആം തീയതിയാണ്, 29/9/2021. അതുപോലെ തന്നെ 30/9/2021 29 ആം തീയതിയും 30 ആം തീയതിയാണ് ബികോമിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ. ബി എസ് സിയെ സംബന്ധിച്ചിടത്തോളം 27/28 തീയതികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ബി എ വിഷയങ്ങളുടേത് 1/4 തീയതിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞ തീയതിക്കകം തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ ആ മാർക്ക് 1200 എത്ര മാർക്കാണ്, സബ്ജക്ട് വെയിറ്റേജ് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ വെയിറ്റേജ് എന്തെങ്കിലും ഉണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഈ പറയുന്ന അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടുപോകേണ്ടത്. അത് വളരെ വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്കിൽ പോലും നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിലും നിങ്ങളെ ഒരിക്കൽ കൂടി അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾക്ക് ബാധിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നിർബന്ധമായിട്ടും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ അലോട്ട്മെന്റ് മെമ്മോ നിർബന്ധമായിട്ടും പ്രിന്റ് എടുത്ത് നിങ്ങളുടെ ഈ പറയുന്ന രേഖകളുടെ കൂടെ നിങ്ങളുടെ അഡ്മിഷന്റെ സമയത്ത് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുത്താൽ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ കയ്യിൽ കരുതുക. കാരണം പിന്നീട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഒരുപാട് ആവശ്യങ്ങൾക്ക്, അതായത് സ്കോളർഷിപ്പ് പർപ്പസ്, അത്തരം പർപ്പസിനൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ രണ്ടോ അതിൽ കൂടുതലോ കോപ്പി എടുത്ത് വെക്കുക. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുക. കോളേജിൽ സമർപ്പിച്ചത് പിന്നീട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതല്ല. അതുകൊണ്ട് കുറെ ആവശ്യമുള്ള കോപ്പികൾ എടുത്തു വെക്കുക. സ്കോളർഷിപ്പ് പർപ്പസിനൊക്കെ അത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതുവഴി അവരുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക്, നടപടികളിലേക്ക് പോകുവാനും പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.